നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ തൊഴുത് ഗവർണർ. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നിർണായകമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സർക്കാരുമായി പല വിഷയങ്ങളിലും ഗവർണർ ഉടക്കി നിൽക്കുകയാണ്. ഗവർണറെ ഒഴിവാക്കിയും അദ്ദേഹത്തെ വെട്ടിയും സർക്കാരും, സർക്കാരിനെതിരെ ചില നീക്കങ്ങൾ നടത്തി ഗവർണറും രാഷ്ട്രീയ കേരളത്തിൽ ചൂടൻ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പൊതുവേദിയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചെത്തിയത്. അത് നേരത്തെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വാർത്താ വിഷയം തന്നെയായിരുന്നു. വളരെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു ഇരുവരും ഒന്നിച്ചൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. പക്ഷേ ആ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് മറ്റൊരു കാര്യമാണ്. അതായത്, വേദിയിലേക്ക് പിണറായി വിജയൻ വന്നപ്പോൾ ഗവർണർ എഴുന്നേറ്റ് നിന്ന് തൊഴുന്ന ഒരു ചിത്രമുണ്ട്. അത് വളരെയധികം ശ്രദ്ധേയവും അതുപോലെ തന്നെ കൗതുകവുമായിരിക്കുകയാണ്. ആ തൊഴിലിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന തരത്തിൽ വരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ചടങ്ങിലായിരുന്നു മാധ്യമങ്ങൾക്കും സദസ്സിനും കൗതുകം പകർന്ന അപൂർവ നിമിഷം നടന്നത്. പൊതുപരിപാടിയിൽ അവർ ഒന്നിച്ചെത്തി എന്നതിനേക്കാൾ ഏറെ ശ്രദ്ധേയമാകുന്നത് പിണറായിയെ കണ്ട് ഗവർണർ എഴുന്നേറ്റ് നിന്ന് തൊഴുന്ന ആ ഒരൊറ്റ ചിത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആ ചിത്രത്തിന് വളരെയധികം അർത്ഥങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, കണ്ടെത്താവുന്നതാണ്. അത്തരത്തിലൊരു ചിത്രം തന്നെയാണത്. ഈ ചടങ്ങ് നടന്ന വേദിയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ ഗവർണർ എഴുന്നേറ്റ് നിന്ന് തൊഴുന്ന ആ ഒരു ചിത്രം രാഷ്ട്രീയ കേരളത്തിലെ ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അത്തരത്തിലൊരു കൗതുകം ഉള്ള ഒരു ചിത്രം തന്നെയാണത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ പല വിഷയങ്ങളും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി അവസാനിച്ച കാര്യം ഗവർണറെ അറിയിച്ചിട്ടില്ല. ഗവർണർ വിളിച്ച ക്രിസ്മസ് വിരുന്നിൽ നിന്നും സർക്കാർ മാറി നിന്നു. ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്നും മാറ്റി. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ അരങ്ങേറുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ ഗവർണറും പിണറായി വിജയനും ഒന്നിച്ചെത്തിയത്. അതിനിടയിലായിരുന്നു ഗവർണർ എഴുന്നേറ്റ് നിന്ന് മുഖ്യമന്ത്രിയെ തൊഴുന്ന ഈ ഒരു ചിത്രവും കൂടി പിറന്നു വീണത്. എന്തായാലും ഈ ഒരു ചിത്രം വളരെ കൗതുകകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ച് പൊതുചടങ്ങിൽ നിലവിളക്ക് കൊളുത്തിയതും കൗതുകമായി. അതിന് നിമിത്തമായത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. സംസ്ഥാനത്തെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ചടങ്ങിലായിരുന്നു മാധ്യമങ്ങൾക്കും സദസ്സിനും കൗതുകം പകർന്ന അപൂർവ നിമിഷം അരങ്ങേറിയത്. ഉദ്ഘാടകനായ ഗഡ്കരി ആദ്യം വിളക്ക് കൊളുത്തി. അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുകയായിരുന്നു ഗവർണറും മുഖ്യമന്ത്രിയും. അടുത്ത് ആര് തിരിതെളിയിക്കണമെന്ന ആശയക്കുഴപ്പം ഉണ്ടായതോടെ ഗഡ്കരി രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിച്ച ശേഷം വിളക്ക് കൊളുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് തിരിതെളിയിച്ചു. ചടങ്ങിന് മുന്നിലും പിന്നിലുമായാണ് ഗവർണറും മുഖ്യമന്ത്രിയും എത്തിയത്. കേരളത്തിൽ 3 സാമ്പത്തിക ഇടനാഴികൾ തുടങ്ങുന്നതടക്കം 3,00,000 കോടിയുടെ വമ്പൻ പദ്ധതികൾ ഗഡ്കരി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 45,536 കോടിയുടെ 15 ദേശീയപാത വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കുന്ന ചടങ്ങിലായിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം. 2025 അവസാനം ഈ പദ്ധതികൾ നടപ്പാക്കുന്നതോടെ കേരളത്തിന്റെ മുഖച്ഛായ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 3 പദ്ധതികളിലായി ആകെ 919 കിലോമീറ്റർ വ്യവസായ ഇടനാഴി കേരളത്തിലൂടെ കടന്നുപോകും. രാജ്യത്തെ ഏറ്റവും വലിയ 6-വരി എലിവേറ്റഡ് ഹൈവേ ആയ അരൂർ തുറവൂർ ഹൈവേയും ഇതിലുൾപ്പെടും. ദേശീയപാത വികസനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് സംസ്ഥാനവുമായി ആലോചിച്ച് പരിഹാരം കണ്ടെത്തുമെന്നും ഗഡ്കരി പറഞ്ഞു. എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയുമുള്ള ഒരു ചിത്രം, അത് വളരെയധികം ശ്രദ്ധാവിഷയമാവുകയാണ്. മഞ്ഞുരുകലിന് തുടക്കമാവുകയാണോ എന്നൊക്കെ നമുക്ക് അനുമാനിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.